ഹായ് ഫ്രണ്ട്സ്, ചാനലിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും ഒരുപോലെ കഴിക്കാം. കുട്ടികൾക്കാവുമ്പോൾ ഇത് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. ഞാൻ അവന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന അമൃതം പൊടി ബാക്കി വന്നപ്പോൾ അതൊരു ലഡു ആക്കി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ലഡു ആയിട്ടാവുമ്പോൾ അവർക്ക് കഴിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് കുറച്ച് ഈസി ആയിട്ട് എങ്ങനെ ലഡു ഉണ്ടാക്കാമെന്ന് കാണിക്കാം. ഇതുപോലെ അമൃതം പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ റാഗി വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. റാഗി കോറ എന്നൊക്കെ പറയും, അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചാനല്. ഞാൻ ആദ്യമായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ബദാമും കാഷ്യുവാണ് എടുക്കുന്നത്. അതൊന്ന് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുകയാണ്. ആ പൊടിച്ചെടുക്കുന്നതിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് വേണ്ടിയിട്ട് പൗഡേർഡ് ഷുഗർ ആക്കാൻ വേണ്ടിയിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. സെപ്പറേറ്റ് പൊടിക്കണമെങ്കിൽ പൊടിക്കാം, പക്ഷെ ഞാൻ മടിച്ചതുകൊണ്ട് ഇതിൽ തന്നെ ഇട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഞാനിതൊന്നും കൂടെ പൊടിച്ചെടുത്തിരിക്കുകയാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാൻ വെച്ച് ചൂടാക്കുക. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അടിപിടിക്കില്ല കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് റാഗിയുടെ പൗഡറൊക്കെ കിട്ടും, അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറുക്ക് ഉണ്ടാക്കുന്നവരുണ്ടാവില്ല, അതിൻ്റെ പൗഡർ കിട്ടും. ഇതിപ്പോൾ ഞാൻ അമൃതം പൊടിയാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ പിന്നെ അത് ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനത് എടുത്ത് ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അടിപ്പടിക്കാതിരിക്കാം. ഒന്ന് ജസ്റ്റ് ചൂടായി വന്ന ശേഷം നല്ലോണം ഒന്ന് ചൂടായി ഒന്ന് കാണുമ്പോൾ അതിലേക്ക് നമ്മൾ ഇപ്പോൾ അരച്ച് പൊടിച്ചു വെച്ചിരിക്കുന്ന ആ പൗഡേർഡ് ഷുഗറും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ സെയിം പ്രോസസ്സിൽ തന്നെ നമുക്ക് റാഗിയുടെ ഉണ്ടാക്കാം, അതൊന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. പൊടിച്ച കൊടുത്ത ഐറ്റംസൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ അവിടെ അവിടെ പഞ്ചസാരയുള്ള പോലെ ആയിപ്പോവും. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക, കട്ട പിടിക്കാതെ നോക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. നമുക്കിങ്ങനെ റൗണ്ടാക്കി പിടിക്കാം, ബൗളാക്കി പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് എടുത്തു കൊടുക്കുക. ഞാനിപ്പോൾ 2-3 സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കപ്പോളം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കുക. ഒരുപാട് ഒട്ടാൻ ആവത് അറിയാലോ, ഈ കോറ ഐറ്റംസൊക്കെ കുറച്ച് കുറുകി വരും. അപ്പോൾ ഒരുപാട് പാലൊഴിച്ച് കൊടുക്കരുത്, അപ്പം നല്ല കുറുകലാവും. ഇതിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നോണം ഉരുട്ടിയെടുക്കുകയാണ്, ബൗളാക്കി എടുക്കുകയാണ്. മധുരമൊക്കെ പാകത്തിനാണ്, ഒരുപാട് മധുരമൊന്നും ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ പാലൊഴിക്കേണ്ടെന്നുണ്ടെങ്കിൽ പാലൊഴിച്ചാൽ ഒരു ഡൗട്ട് വരും, കേട് വരുമോന്ന്. പക്ഷേ 3-4 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ, കേടൊന്നും വരില്ല. ഞാൻ റവലഡ് ഉണ്ടാക്കുമ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇനി ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് നെയ്യ് മാത്രം ഒഴിക്കുകയാണെങ്കിൽ നെയ്യ് മാത്രം ഒഴിച്ചിട്ടും ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ ബൗളാക്കി ഞാൻ എടുക്കുകയാണ് നെക്സ്റ്റ്. ഉരുട്ടിയെടുക്കുമ്പോഴുള്ളൊരു ടിപ്സാണ്, കുറച്ച് നെയ്യൊക്കെ കയ്യിൽ തടവി കൊടുത്തു കഴിഞ്ഞാൽ കയ്യിലൊന്നും ഒട്ടില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടും, പിന്നെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ നെയ്യ് തടവിയ കൈ പൊള്ളുമില്ല. അപ്പോൾ ഇതാ ഞാൻ ഉരുട്ടിയെടുത്ത ലഡൂസാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്ന ലഡൂസ് ട്രൈ ചെയ്യാം. അപ്പോൾ സ്വീറ്റും ഒരുപാടില്ല, അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടവും ചെയ്യും, ഹെൽത്തിയും ആണ്. വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. പിന്നെ മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.